കുടിക്കാൻ വലുതും എടുക്കാം. എന്താണ് സംസാരിക്കേണ്ടതെന്ന് വെച്ചാ ഇവിടെ നിന്ന് സംസാരിക്കാം. അപരിചിതർക്കുള്ളതാണ് ഈ സിറ്റ് ഔട്ട്. എന്ന് തുടങ്ങി ഈ പരിചയക്കുറവ്? സിറ്റ് ഔട്ടിൽ നിന്ന് സംസാരിക്കേണ്ടതല്ലോ നമ്മൾ തമ്മിലുള്ള വിഷയം. മതിൽക്കെട്ടിന് പുറത്തു പോയാ നാളെ ചുമരെടുത്തുറപ്പാ. എന്താ നാ പറഞ്ഞിപ്പോയോ? പുറത്തിറങ്ങി നിന്ന് സംസാരിക്കണോ? ആവാം, പക്ഷേ എനിക്കിത്തിരി വോളിയും കൂടുതലാ. വേണോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാം പറഞ്ഞവസാനിപ്പിക്കേണ്ട കാര്യങ്ങളാ. അതിനു മുമ്പ് ഒരു പ്രത്യുപകാരം ചെയ്യണം. ഒരിക്കൽ രേണു എന്നോട് ആവശ്യപ്പെട്ടു ഒന്ന് മാനേജ് ചെയ്യാൻ. തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിലും ഞാൻ രേണുവിന്റെ ഭർത്താവായി. ബട്ട് നൗ തിരിച്ചെനിക്ക് വേണ്ടിയും ഒന്ന് മാനേജ് ചെയ്യണം. എന്റെ ഭാര്യയാകണം. Now for my life. ഒറ്റ ദിവസത്തേക്ക് മാത്രം, ജസ്റ്റ് വൺ ഡേ. അതും രാത്രിയല്ല, പകൽ. തെറ്റായ വഴിക്കുമല്ല, സ്വല്പം വ്യാപാരം. എന്റെ ഒരു വലിയ കസ്റ്റമർ വൺ മിസ്റ്റർ മോത്തിലാൽ നാളെ എന്റെ ഔട്ട് ഹൗസിൽ വരും. അയാൾക്ക് മുഖം കൊടുത്ത് ഒന്ന് സൽക്കരിക്കണം. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് മദ്യവും ഭക്ഷണമൊക്കെ എന്റെ ഭാര്യയെ പോലെ നിന്ന് ഒന്ന് വിളമ്പിക്കൊടുക്കണം. ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ ഞാനിവിടെ തിരിച്ചുടന്നാക്കാം. അതോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനം. എന്റെ കാലിൽ ചെരുപ്പുണ്ട്. ചെരുപ്പുകൊണ്ട് മോത്തടിക്കാനല്ലേ കഴിയൂ? അപ്പുക്കുട്ടനും നീയും തമ്മിലുള്ള ബന്ധം ദാ ഇതോടെ കഴിയും. എനിക്ക് വയ്യ. അതിബുദ്ധി പെണ്ണുങ്ങൾക്ക് ചില കാര്യങ്ങൾക്കേ ഉള്ളൂ. ഈ ഫോട്ടോ പോയാൽ ഇതിന്റെ നെഗറ്റീവ്സ് എന്റെ കയ്യിലുണ്ടെന്ന കാര്യം പാവം രേണു മറന്നു. എന്റെ ജീവിതം നശിപ്പിക്കരുത്. ആരുടെയും ജീവിതം നശിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുപോലെ ആരും വഞ്ചിക്കപ്പെടുന്നതും എനിക്കിഷ്ടമല്ല. ഇന്ന് ചിങ്ങം അവസാനിക്കുകയാണ്, നാളെ പുതിയ മാസം. ഞാൻ ആവശ്യപ്പെട്ട ഈ ചെറിയൊരു നാടോടി കളിച്ചു തീർന്നാൽ അപ്പ തന്നെ തിരിച്ചിലും എന്നേക്കുമായി. പിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല. രേണു ഭയപ്പെടുന്ന നേറ്റീവ്സ് കയ്യോടെ തിരിച്ചു തരും. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ. ഓക്കെ. ാല് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി. ചെല്ല്. വാക്ക് കൊടുത്ത തെറ്റിക്കുന്നവനല്ല പ്രേമൻ. മോത്തിലാൽ നിന്നെ എന്റെ ഭാര്യയായിട്ട് മാത്രമേ കാണൂ. മടിക്കണ്ട ചെല്ല്, ഞാൻ പിന്നാലെ ഉണ്ടാവും. ചെല്ലുന്ന്
ഇത്രയും നാൾ ഞാൻ വിശ്വസിച്ച് കൂടെ കൊണ്ടു അപ്പുകുട്ടന്റെ സാന്ത്യപ്പ ശരിക്കും മോത്തിലെ സ്വന്തം ഭർത്താവിന്റെ ജീവിതത്തിൽ സ്നേഹിക്കുന്നവളെ രേണു. പക്ഷേ അവൾ ആഗ്രഹിച്ചു അവളുടെ ഭർത്താവ് അവൾ ഇഷ്ടപ്പെടുന്ന വേഷത്തിൽ നടക്കണോന്ന്, സമൂഹത്തിന് മുമ്പിൽ അല്പം സ്റ്റാറ്റസ് ഉണ്ടാക്കണോന്ന്. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ചിന്തിക്കൂ. പക്ഷേ നിങ്ങൾ അതിന് തയ്യാറായില്ല. എല്ലാം ഞാൻ പറയാം രേണുടെ. Oh, my God.